പഴം കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കുക. അപ്പം മൈസൂർ പോവൻ പഴമൊക്കെ ഇങ്ങനെ എളുപ്പം കേടായി പോകും, അത് കുറച്ച് ദിവസം ഇരുന്ന്. അപ്പം നമുക്കത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയി തുടങ്ങിയാൽ നമുക്കത് പൊളിച്ചിട്ട് നമുക്കൊരു ഗോതമ്പൊടിയും അല്ലെങ്കിൽ മൈദയൊക്കെ ചേർത്ത് നമുക്കൊരു എളുപ്പുന്ന സ്നാക്സ് ഉണ്ടാക്കാം. ഇത് വെറുതെ കളയരുതാരും, നല്ല വിറ്റമിൻസ് ഉള്ള പഴമാണിത്. കണ്ടോ, ഇങ്ങനെ നമ്മളതിൻ്റെ കേടായ ഭാഗമൊക്കെ കളഞ്ഞിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അത് ചെറുപഴം നമുക്കിങ്ങനെ ഉടച്ചെടുക്കാം കൈകൊണ്ട്, നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇത് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളവും ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് ശർക്കര ചെയ്തിട്ട് കൊടുക്കാം. ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഴം കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ക്രമീകരിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇത് അരമണിക്കൂർ അടച്ചു വയ്ക്കാം. ഈ മാവിൻ്റെ പരുവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ തിക്നെസ് ആണ് വേണ്ടത്. നമുക്ക് എണ്ണയിലേക്ക് ഇടാനുള്ളതാണ്, ഒത്തിരി ലൂസാകരുത്. ഗോതമ്പും ചെറുപഴവും കൊണ്ടുള്ള സ്നാക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു തവ അടുപ്പത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കയ്യിലിങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ബോള് ബോള് ആക്കി ഇട്ടാൽ മതി. സിമ്മിൽ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. പഴവും ഗോതമ്പ് പൊടിയും ഉപ്പും കുറച്ച് ഷുഗറും, ഷുഗർ മീൻസ് ശർക്കര, പിന്നെ വെള്ളം, ഇത്രയാണ് ഇതിനകത്ത് ചേർന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ അരമണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് തനിയെ പൊന്തി വന്നോളൂ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. ഇതായിട്ടുണ്ട്, നമുക്ക് പ്ലേറ്റിലേക്ക് വാങ്ങിയെടുക്കാം. പൊങ്ങി വന്നേക്കുന്ന പഴവും ഗോതമ്പ് പൊടിയും മാത്രമേ ഉള്ളൂ, നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും വേണ്ട. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം. രണ്ടു പഴവും എന്ത് വരണം. അങ്ങനെ ചെറുപഴം പക്കോട റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.